ബാലഭാസ്കറിന്റെ മരണം ആസൂത്രിതമോ? സോബി പറഞ്ഞ വഴിയേ തെളിവെടുപ്പ് നടക്കുകയാണ്. ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ CBIയുടെ നിർണായക പരിശോധന നടക്കുകയാണ്. അപകടം നടന്ന സ്ഥലത്തെത്തി കലാഭവനും സോബിയുമായിട്ടാണ് CBI സംഘം പരിശോധന നടത്തിയത്. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ബാലഭാസ്കറും മകളും കൊല്ലപ്പെട്ട വാഹനാപകടത്തിൻ്റെ ഏക ദൃക്സാക്ഷി എന്ന് അവകാശപ്പെടുന്ന ആളാണ് കലാഭവൻ സോബി. അപകടം നടക്കും മുമ്പ് തന്നെ ബാലഭാസ്കറിൻ്റെ വാഹനത്തോട് സാമ്യമുള്ള വാഹനത്തിനു നേരെ ഒരു സംഘം ആളുകൾ അക്രമം നടത്തിയെന്നും വാഹനത്തിൻ്റെ മുൻ സീറ്റിൽ അവശനിലയിൽ ഒരാളെ കണ്ടിരുന്നു എന്നുമാണ് സോബിയുടെ മൊഴി. അപകടം നടന്ന സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു ആക്രമണമെന്നും സോബിയുടെ മൊഴിയുണ്ട്. കലാഭവൻ സോബിയുടെ ഈ മൊഴിയിലെ വസ്തുത പരിശോധിക്കാനാണ് CBI വീണ്ടും കലാഭവൻ സോബിയെ അപകടം നടന്ന സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുന്നത്. ബാലഭാസ്കർ സഞ്ചരിച്ച നീല ഇനോവ വന്നു നിൽക്കുന്നതും ഗ്ലാസ് അടിച്ചു തകർക്കുന്നതും താൻ മഞ്ഞ വെളിച്ചത്തിൽ കണ്ടുവന്ന് നേരത്തെ മരണമൊഴിയെന്ന തരത്തിൽ സോബി റെക്കോർഡ് ചെയ്ത വീഡിയോയിലും പറയുന്നു. അപകടസ്ഥലത്ത് വെച്ച് താൻ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സരിത്തിനെ കണ്ടിരുന്നു എന്നും സോബി വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് ചർച്ചയായപ്പോൾ മാധ്യമങ്ങളിൽ സരിത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് താൻ സരിത്തിനെ ഓർമ്മിച്ചെടുത്തതെന്നും സോബി പറയുന്നു. ഇതെല്ലാം CBIയോട് സോബി ആവർത്തിച്ച് പറയുകയായിരുന്നു. പെട്രോൾ പമ്പിന് മുമ്പിൽ നടന്ന ഓർമ്മയിലുള്ള സംഭവങ്ങൾ സോബി വിശദീകരിച്ചു CBIയോട്. താൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും സോബി CBIയെ അറിയിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പിനടുത്ത് വണ്ടി ഒതുക്കി നിർത്തി ഉറങ്ങാൻ കിടന്നു. ഇതിനിടെ സ്കോർപിയോ കാർ എത്തി, ഗുണ്ടകൾ ഇറങ്ങി. കുറച്ചു കഴിഞ്ഞ് ബാലുവിൻ്റെ ഇന്നോവയും എത്തി, കാറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. അതിനുശേഷം അവർ ബാലുവിനെ കൊന്നു. അവിടെ നടന്നതെല്ലാം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ എല്ലാവരുടെയും കൂടി ചേർന്ന ഒരു നാടകമായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ചിൽ മൊഴി നൽകിയെങ്കിലും അന്വേഷണം അന്ന് കാര്യമായി മുന്നോട്ട് പോയില്ലെന്നും സോബി അഭിപ്രായപ്പെടുന്നു CBIയോട്. ബാലഭാസ്കറിൻ്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തുകൂടി പോയപ്പോൾ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടതായി സോബി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞെങ്കിലും അന്വേഷണം അപ്പോൾ മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് DRI ചില സ്വർണ്ണക്കടത്തുകാരുടെ ഫോട്ടോകൾ കാണിക്കുകയും സോബി അതിലൊരാളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. സരിത്തിൻ്റെ ഫോട്ടോ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെന്നും സോബി പറയുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് വിവാദമാവുകയും സരിത്ത് അറസ്റ്റിലാകുകയും ചെയ്തപ്പോഴാണ് സരിത്തിനെ തിരിച്ചറിഞ്ഞതെന്നും സോബി പറയുകയാണ്. എന്നാൽ ഇപ്പോൾ CBI അന്വേഷിക്കുന്നത് ബാലഭാസ്കറിൻ്റെ അപകട മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ബാലഭാസ്കറിൻ്റേത് അപകട മരണമാണെന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ബന്ധുക്കൾ അന്നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ഡ്രൈവർ അർജുനെ മറിയാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകമാണ് ബാലഭാസ്കറിൻ്റേതെന്നാണ് ബന്ധുക്കളുടെ ഇപ്പോഴത്തെ ആരോപണം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.